ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നൊരു വളരെ കുട്ടി വ്ളോഗാണ്. മേ ബി ഞാൻ ഇത്രയും ചെറിയ വ്ളോഗ് എൻ്റെ ഇത്രയും ഇട്ട വ്ളോഗിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും. സോ ഇതൊരു ഒരു ക്വിക്ക് എന്താ ഗ്രോസറി ഷോപ്പിംഗ്. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് വരുന്ന വഴി പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ വീട്ടിലില്ലാത്തത് ഓർത്തിട്ട് ഒരു ക്വിക്ക് ഷോപ്പിംഗ് വ്ളോഗാണ്. സോ ഞാൻ ആദ്യം തന്നെ എൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് എടയ്ക്കയാണ്. സോ ഞാൻ അവിടെ പോയിട്ടാണ് ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഗ്രോസറി സെക്ഷനിലെ കാര്യമായിട്ട് എനിക്കൊന്നുമില്ല ചെയ്യാൻ. സോ ജസ്റ്റ് അത് കൂടെ എന്നാലും ഒന്ന് നടന്നു പോവും. പിന്നെ എനിക്ക് മെയിനായിട്ട് എൻ്റെ എഗ്സ് മുട്ട തീർന്ന് പോകാനായിരുന്നു. സോ ഞാൻ എഗ്ഗ് ആദ്യം എല്ലാം ചെക്ക് ചെയ്ത് തുറന്ന് നോക്കിയിട്ടാണ് ഞാൻ എടുക്കുകയുള്ളൂ. അങ്ങനെ എഗ്ഗ് എടുത്തു. പിന്നെ നെക്സ്റ്റ് എനിക്ക് വേണ്ടത് പാലാണ്. അപ്പം പാല് മേടിക്കുമ്പം ഞാൻ എപ്പോഴും 3.5% ഫാറ്റുള്ള മിൽക്കാണ് മേടിക്കാറ്. പിന്നെ കേർഡ് ഞാൻ നോർമലി 1.5 അല്ലെങ്കിൽ 3.5, അതപ്പോൾ എനിക്ക് തോന്നുന്ന പോലെ എടുക്കും. പക്ഷെ ഈ വട്ടം ഞാൻ 1.5 ആട്ടോ എടുത്തത്. കാരണം കഴിഞ്ഞ വട്ടമൊക്കെ ഞാൻ 3.5 യൂസ് ചെയ്തുകൊണ്ട് ഇന്ന് ഒരു വട്ടം ചേഞ്ചിന് ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. സോ ബേസിക്കായിട്ട് ഈ 3 ഐറ്റംസാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. പിന്നെ എനിക്ക് ഇടയ്ക്കൊരു മധുരം കഴിക്കാനുള്ള ക്രേവിങ്സ് വരുമ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി സ്ട്രോബെറി യോഗേർട്ട് ഞാൻ എടുത്തു. സ്ട്രോബെറി ഫ്ലേവർ, അതാകുമ്പോൾ സേഫാണ്. വേറെ ഫ്ലേവേഴ്സ് എടുത്തിട്ട് വെറുതെ കഷ്ടപ്പെട്ട് കഴിക്കുന്നേക്കാളും ബെറ്റർ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന ഞാൻ ഫ്രോസൺ ബീൻസാണ്. ഇപ്പോൾ ഈ ഇതെൻ്റെ സെക്കൻഡ് ടൈം ആയിരിക്കും ഞാൻ ഫ്രോസൺ ബീൻസ് മേടിക്കുന്നത്. ഞാൻ പണ്ടൊക്കെ എപ്പോഴും ഫ്രഷ് ബീൻസ് ആയിരുന്നു മേടിക്കാറ്. പക്ഷേ ഫ്രോസൺ ബീൻസാണ് ഒരുപാട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നല്ലതുമാണ്, ന്യൂട്രീഷൻ വാല്യൂ കൂടുതൽ ഫ്രോസൺ ബീൻസിനാണ്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ടാണ് പച്ചമുളകൊക്കെ എടുക്കുന്നത്. പച്ചമുളകും പിന്നെ നമുക്ക് ഈ മല്ലിയിലയും, ഇത് രണ്ടും ഇന്ത്യൻ സ്റ്റോർ അല്ലെങ്കിൽ ഏഷ്യൻ സ്റ്റോഴ്സിലൊക്കെ ഇത് കാണുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്, ഇടയ്ക്കിടെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ ഇന്ത്യൻ സ്റ്റോർ ഉള്ളത്. എനിക്ക് ആക്ച്വലി ഇന്ത്യൻ സ്റ്റോർ കുറച്ചും കൂടി നന്നായി കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ബട്ട് നല്ല റഷായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നിന്ന് തീരാൻ സ്ഥലമില്ല. ഒന്നാമത് കുഞ്ഞൊരു ഷോപ്പുമാണ്. അങ്ങനെ എല്ലാം കെട്ടിപ്പിടി കുറേ എൻ്റെ ബാഗിൽ സ്റ്റഫ് ചെയ്തു. ഇടയ്ക്കിൽ നിന്ന് മേടിച്ചതൊക്കെ ബാഗിൽ സ്റ്റഫ് ചെയ്തിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഒരു വളരെ വയസ്സായിട്ടുള്ളൊരു കപ്പിൾ ഉണ്ടായിരുന്നു. അവർ എനിക്ക് ഇങ്ങനെ വേവ് ഒക്കെ ചെയ്ത് ഹായ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ റൂമിൽ വന്നു. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ആദ്യം തന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ, അതായത് പാലും തൈരും ഇതൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. നെക്സ്റ്റ് വ്ളോഗുമായി കാണുന്നവരെ ബൈ.